ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നോവൽ ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗാർഡനിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 10 വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ നോക്കാൻ പോകുന്ന 10 ഒന്നിനൊന്ന് സംബന്ധമില്ലാത്ത വ്യത്യസ്ത കാര്യങ്ങളാണ്. ഗാർഡനിങ്ങിൽ ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗാർഡനിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട ചില പുതിയ കാര്യങ്ങളെയാണ് നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ചെടികൾ വളർത്തുമ്പോൾ ഇത് നമുക്ക് ഒത്തിരി യൂസ് ആകും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1. ഗാർഡനിൽ തീപ്പെട്ടി യൂസ് ചെയ്യുന്ന രീതി. നമ്മുടെ ഗാർഡനിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചില ചെടികൾ പെട്ടെന്ന് വാടുന്നത് പോലെ നിൽക്കും. വേരിലുണ്ടാകുന്ന ചില ഇൻഫെക്ഷൻ കൊണ്ടാണ് അതുപോലെ ആകുന്നത്. ഇതിനെ മാറ്റാൻ മാച്ച് സ്റ്റിക്ക് കൊണ്ട് നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഇങ്ങനെ നിൽക്കുന്ന ചെടികളുടെ ചുവട്ടിൽ കുറച്ച് മാച്ച് സ്റ്റിക്ക് ഊന്നി വയ്ക്കാം. ഈ മാച്ച് സ്റ്റിക്കിൽ സൾഫറും ഫോസ്ഫറസും ഉണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോഴും സൾഫറും ഫോസ്ഫറസും പതിയെ വെള്ളത്തിൽ അലിഞ്ഞ് മണ്ണിലിറങ്ങും. സൾഫർ മണ്ണിലുള്ള കീടാണുക്കളെ തടയുകയും ഫോസ്ഫറസ് ചെടിയുടെ വേരുകൾക്ക് ഊർജം കൊടുക്കുകയും ചെയ്യും. സൾഫർ മണ്ണിലിറങ്ങുമ്പോൾ അത് മണ്ണിൻ്റെ അസിഡിക് വാല്യൂവിനെ കൂട്ടും. ഇതല്ലാതെ മാച്ച് സ്റ്റിക്കിലുള്ള പൊട്ടാഷ്യം ക്ലോറേറ്റും മെഗ്നീഷ്യവും മണ്ണിൽ വളമായിട്ട് ചേരും. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2. വിത്തുകൾ കിളിർപ്പിക്കാൻ എളുപ്പവഴി. വിത്തുകൾ കിളിർപ്പിക്കാൻ ഒത്തിരി പേർക്ക് വളരെ പ്രയാസമായിട്ട് തോന്നാറുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് 1-2 ദിവസത്തിനുള്ളിൽ വിത്തുകൾ കിളിർപ്പിച്ചെടുക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അത് ടിഷ്യൂ പേപ്പർ മെത്തേഡാണ്. വിത്തുകളെ കിളിർപ്പിക്കാൻ നമ്മൾ നേരിട്ട് മണ്ണിലിടുമ്പോൾ മണ്ണിൻ്റെ ഈർപ്പത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. മണ്ണ് ഉണങ്ങിപ്പോയാൽ വിത്തുകൾ എളുപ്പത്തിൽ കിളിർത്ത് വരില്ല. നമുക്കതിനായിട്ട് വേറൊരു മാർഗം നോക്കാം. ടിഷ്യൂ പേപ്പർ മെത്തേഡാണ്. നമ്മൾ ഈ കാണുന്നത് വാട്ടർ മെലോണിൻ്റെ വിത്തുകളാണ്. ഈ വിത്തുകളെ കിളിർപ്പിക്കാൻ നേരിട്ട് മണ്ണിലിടുന്നതിന് പകരം ഒരു ചെറിയ ബോക്സ് എടുത്ത് അതിനകത്ത് 1-2 ടിഷ്യൂ പേപ്പർ വെച്ച് അതിനു മീതെ വിത്തുകളെ വയ്ക്കാം. വിത്തുകൾ കിളിർക്കാനുള്ള ഈർപ്പത്തിന് വേണ്ടി ടിഷ്യൂ പേപ്പറിൽ ലേശം ഒന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതി. ഈ വിത്തുകളുടെ മീതെ വീണ്ടും 1-2 ടിഷ്യൂ പേപ്പർ വയ്ക്കാം. അതിലും ലേശം വെള്ളം നനച്ചു കൊടുക്കാം. ഇനി ഈ ബോക്സിനെ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. സാധാ പ്ലാസ്റ്റിക് കവറായാലും മതി, പക്ഷേ നന്നായിട്ട് വെളിച്ചം അകത്തേക്ക് ചെല്ലുന്ന കവറായിരിക്കണം. ഈ ബോക്സിനെ വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് 2 ദിവസം വച്ചിരിക്കാം. നമ്മൾ ഈ കാണുന്നത് 2 ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ്. എല്ലാ വിത്തുകളും നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ കിളിർക്കാൻ വെച്ച കപ്പലണ്ടിയുടെ വിത്തുകളാണ് ഇതൊക്കെ. 1 ദിവസം കൊണ്ട് തന്നെ കിളിർത്തിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ബോക്സിനകത്ത് കിളിർക്കാൻ വയ്ക്കുമ്പോൾ വിത്തുകൾ കിളിർക്കാൻ ആവശ്യമുള്ള ഈർപ്പവും ചൂടും ഇതിനുള്ളിൽ മെയിൻറ്റെയിൻ ആകും. അതുകൊണ്ട് എല്ലാ വിത്തുകളും കിളിർക്കും. 3. ഹ്യൂമിഡിറ്റി ട്രീ. ചൂട് സമയത്ത് നമ്മൾ വളർത്തുന്ന ഒത്തിരി ചെടികൾ ഓവർ ചൂടുകൊണ്ട് എളുപ്പത്തിൽ നശിച്ചു പോകാറുണ്ട്. അങ്ങനെ ചൂടിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കുവാൻ നമ്മൾ മിസ്റ്റിംഗ് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ ചെടികൾക്കും അതിന് മീതെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിനായിട്ടുള്ള മാർഗമാണ് ഹ്യൂമിഡിറ്റി ട്രേ. നമുക്കാവശ്യമുള്ളത് ഇതുപോലെ ചെറിയൊരു ട്രേയാണ്. ഈ ട്രേയിൽ കുറച്ച് കല്ലിട്ട് ഫിൽ ചെയ്യണം. ഇങ്ങനെയുള്ള കല്ലുകൾ തന്നെ കിടണമെന്നില്ല, ഏത് ചെറിയ കല്ലായാലും നമുക്ക് ഇട്ടു കൊടുക്കാം. ഞാൻ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ കല്ലെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വിട്ടു കൊടുക്കണമെന്നാവശ്യമില്ല. കല്ല് മുകളിലേക്ക് കാണുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിനി ചെയ്യേണ്ടത് ചെറിയ ഇൻഡോർ ചെടികളെ ഈ ട്രേക്കകത്ത് വയ്ക്കാം. ചൂടുകൊണ്ട് ഈ ട്രേയിലുള്ള വെള്ളം ആവിയാകുമ്പോൾ ഈ ചെടികളെ ചുറ്റി ഒരു ഈർപ്പം മെയിൻറ്റെയിൻ ആകും. ഈ ചെടികൾക്ക് ചെറിയ ഒരു തണുപ്പും കിട്ടും. 4. സ്നെയിൽ ട്രാപ്പ്. നമ്മുടെ ഗാർഡനിൽ ഒച്ചുകളുടെ ശല്യം വളരെ കൂടുതലാണ്. ഒച്ചുകളിൽ 2-3 വെറൈറ്റി ഉണ്ട്. തോടുള്ളതിൽ ചെറുതും വലുതുമായിട്ടുള്ള വെറൈറ്റികളും തോടില്ലാത്ത ചെറിയ വെറൈറ്റികളുമാണ്. ഇതിൽ ഏത് വെറൈറ്റി ഒച്ചായാലും നമ്മുടെ ചെടികൾക്ക് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒച്ചകളെ വളരെ എളുപ്പത്തിൽ പിടികൂടാനുള്ള ഒരു മാർഗമാണ് നമ്മൾ നോക്കാൻ പോകുന്ന സ്നെയിൽ ട്രാപ്പ്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള 3 സാധനങ്ങളാണ് വെള്ളം, പഞ്ചസാര, ഡ്രൈ ഈസ്റ്റ്.
കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് കലക്കി കൊടുക്കണം. അതിൽ ബ്രെഡ്, കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡ്രൈ ഈസ്റ്റിനെ ശകലം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം കലക്കി ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ ഈ വെള്ളം പുളിക്കാൻ തുടങ്ങും. അതിനെ ചെറിയ കപ്പുകളിൽ ഒഴിച്ച് ഒച്ചുകൾ വരാൻ സാധ്യതയുള്ള ചെടികളുടെ ചുവട്ടിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കണം. ഈ പുളിച്ച വെള്ളത്തിൽ വരുന്ന സ്മെല്ലിനെ ആകർഷിച്ച് അത് കഴിക്കാനായിട്ട് ഒച്ചുകൾ ഇതിനകത്തേക്ക് വരും. ഇത് കഴിച്ച ഉടൻ തന്നെ അത് ഒച്ചുകളുടെ കുടലിനെ ബാധിക്കും. 1 മിനിറ്റ് കൊണ്ട് ഒച്ചുകളൊക്കെ ചത്തുപോകാൻ തുടങ്ങും. ഇത് വളരെ എഫക്റ്റീവായ മെത്തേഡാണ്. 5. കൊക്കോപിറ്റിന് പകരക്കാരൻ. കൊക്കോപിറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി കൊക്കോപിറ്റ്, അതായത് ചകിരിച്ചോ, നമ്മുടെ ഗാർഡനിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കൊക്കോപിറ്റിന് പകരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന മറ്റ് ചില സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ചകിരിച്ചോറിനെ ഒത്തിരിയധികം നമ്മൾ ഉപയോഗിക്കുന്നത് പോട്ടിംഗ് മിക്സിൽ ചേർത്ത് കൊടുക്കാനും ചെടികൾക്ക് മൾച്ചിങ് ചെയ്തു കൊടുക്കുവാനുമാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് 3 സാധനങ്ങൾ ഉപയോഗിക്കാം. 1. മരപ്പൊടി. ഇത് മരം അറക്കുന്ന സ്ഥലങ്ങളിൽ ഈ പൊടി നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ചകിരിച്ചോറിൻ്റെ അതേ ഗുണം ചെയ്യും. വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെടികളിൽ ഉപയോഗിക്കാം. എൻ്റെ ഇടത് കൈയിൽ ഇരിക്കുന്നത് ചകിരിച്ചോറും വലത് കൈയിൽ ഇരിക്കുന്നത് മരപ്പൊടിയുമാണ്. ഒരു വ്യത്യാസവും അറിയാൻ പറ്റില്ല. 2. റൈസ് ഹസ്ക് എന്ന് പറയുന്ന ഉമിയാണ്. നെല്ലിൽ നിന്ന് അരി മാറ്റിയതിന് ശേഷം കിട്ടുന്ന തോടാണ്. ഇതിനെയും കൊക്കോപിറ്റിന് പകരമായിട്ട് പോട്ടിംഗ് മിക്സിൽ ചേർത്ത് കൊടുക്കാനും മൾച്ചിങ് ചെയ്യാനും ഉപയോഗിക്കാം. 3. കപ്പലണ്ടിയുടെ തോട്. കപ്പലണ്ടിയുടെ തോടിനെ കുറച്ച് പൊടിച്ചെടുത്ത് ചെടിയിൽ ഉപയോഗിക്കാം. പോട്ടിംഗ് മിക്സിലും ചേർത്ത് കൊടുക്കാം. മൾച്ചിങ് ചെയ്യാനും ഉപയോഗിക്കാം. ഈ 3 സാധനങ്ങളല്ലാതെ മറ്റ് ചില സാധനങ്ങളെയും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6. അടീനീ ചെടികളുടെ ചുവടിന് മൂടിക്കൊടുക്കുന്നത്. അടീനീ ചെടികൾക്ക് ഓവറായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മഴ സമയം അടീനീ ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ ചെടിയുടെ കാഡക്സിൽ ഞെങ്ങലുണ്ടാകും. പതിയെ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിനെ ഒഴിവാക്കാൻ ചെടിയുടെ ചുവടിനെ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതിൽ കാണുന്നത് പോലെ പൊതിഞ്ഞു കൊടുക്കണം. ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ മഴവെള്ളം വീഴുമ്പോൾ ചെടിച്ചട്ടിയിലേക്ക് കടക്കില്ല. ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ തന്നെ നിൽക്കും. എത്ര തന്നെ മഴ പെയ്താലും പ്ലാസ്റ്റിക് കവറിന് അകത്തേക്ക് വെള്ളം പോകില്ല. നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒട്ടും തന്നെ ഇല്ല. മഴ സമയം അടീനീ ചെടികളെ ഇതുപോലെ സംരക്ഷിക്കാം. 7. 10 മണി ചെടികൾ കിളിർപ്പിക്കുന്നത്. 10 മണി ചെടികളെ പൊതുവെ കമ്പിൽ നിന്നും വിത്തിൽ നിന്നുമാണ് കിളിർപ്പിക്കുന്നത്. പക്ഷേ അതല്ലാതെ നമുക്ക് ഇലകളിൽ നിന്ന് കിളിർപ്പിക്കാൻ പറ്റും. 10 മണിയുടെ ഇലകളെ ഇതുപോലെ കുറച്ച് പറിച്ചെടുക്കണം. ചകിരിച്ചോറും മണലും കമ്പോസ്റ്റും ചേർത്തുള്ള ഒരു പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്ത് അതിനകത്തേക്ക് ഈ ഇലകളെ കുത്തിവെക്കാം. ചുവട് ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി. ഈ കാണുന്നത് 10 ആഴ്ച കഴിഞ്ഞുള്ള സ്റ്റേജാണ്. എല്ലാ ഇലകളിലും വേരുകൾ വളർന്നു വന്നിട്ടുണ്ട്. 10 മണി ചെടികളെ ഇതുപോലെ വളരെ എളുപ്പത്തിൽ കിളിർപ്പിക്കാം. 10 മണി ചെടി സക്കുലൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടി ആയതുകൊണ്ട് സക്കുലൻ്റെ കിളിർപ്പിക്കുന്ന അതേ രീതിയിലുള്ള മെത്തേഡാണ് ഇത്. 8. തണുപ്പുകാലം തൈകളെ സംരക്ഷിക്കുന്ന രീതി. തണുപ്പുകാലം ചില ചെടികളെ നമ്മൾ വിത്തിൽ നിന്ന് കിളിർപ്പിക്കുമ്പോൾ അതിൻ്റെ തളിർഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിൽ ഒത്തിരി തണുപ്പുള്ളത് കൊണ്ട് വിത്തിൽ നിന്ന് കിളിർത്ത് വരുന്ന തൈകളും തളിർഭാഗം ചിലപ്പോൾ കരിയും. ഇതിൽ കാണുന്നത് പോലെ തൈകളെ ചുറ്റി ഈർക്കിൽ വച്ച് ചെറിയ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിക്കൊടുക്കാം. ഒത്തിരി തണുപ്പുള്ള രാത്രികാലങ്ങളിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. പകൽ സമയത്ത് ഇതുപോലെ മൂടിയിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. 9. ജെർമിനേഷൻ ഡൂം. നമ്മൾ നേരത്തെ നോക്കിയ ടിഷ്യൂ പേപ്പർ മെത്തേഡ് പോലെ വിത്തുകളെ 2 ദിവസത്തിൽ കിളർപ്പിച്ചെടുക്കുവാനുള്ള മറ്റൊരു വഴിയാണിത്. നല്ല വെളിച്ചം ഉള്ളിലേക്ക് കടക്കുന്ന അടപ്പുള്ള കണ്ടെയ്നർ എടുക്കണം. അതിൽ 1.5 ഇഞ്ച് ഉയരം ചകിരിച്ചോർ നിരത്തി കൊടുക്കാം. ഈ ചകിരിച്ചോറിനെ കാർഡ്ബോർഡ് കഷ്ണങ്ങൾ കൊണ്ട് പിരിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ പിരിച്ചെടുത്തിരിക്കുന്ന ഓരോ ഭാഗത്തിലും തനിത്തനിയായിട്ട് വിത്തുകൾ നട്ടുകൊടുക്കാം. വിത്തുകൾ ഒന്നോടൊന്ന് ചേർന്ന് പോകാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പിരിച്ചെടുത്തിരിക്കുന്നത്. ഈ ചകിരിച്ചോറിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് ബോക്സിനെ മൂടി വയ്ക്കാം. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഈ ബോക്സിന് വയ്ക്കണം.
വെയിൽ വേണമെന്ന് ആവശ്യമില്ല. ഒരു ദിവസം കഴിയുമ്പോഴേ വിത്തുകൾ കിളിർത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ കാണുന്നത് 4 ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ്. വിത്തുകൾ നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് ആവശ്യത്തിനുള്ള ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് ആവശ്യത്തിനുള്ള ചൂടും നിലനിൽക്കുന്നത് കൊണ്ട് വിത്തുകൾ വേഗത്തിൽ കിളിർത്ത് വരും. 4 ദിവസത്തിനുള്ളിൽ വേരുകൾ നന്നായിട്ട് പിടിച്ച് വളരും. 10 മൾച്ചിങ്. ഇത് തീർച്ചയായിട്ടും ഗാർഡനിങ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. മൾച്ചിങ് എന്ന് പറയുന്നത് ചെടിയുടെ ചുവട്ടിൽ കരിയിലകൾ, ചകിരിച്ചോർ, കമ്പോസ്റ്റ് പോലുള്ള സാധനങ്ങൾ കൊണ്ട് പുതയിട്ട് കൊടുക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിൽ 3 പ്രയോജനങ്ങളുണ്ട്. ചെടിയുടെ ചുവട്ടിൽ കളകൾ വളർന്നു വരില്ല. നല്ല വെയിൽ സമയത്ത് ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം എളുപ്പത്തിൽ ഉണങ്ങിപ്പോകില്ല. ഇതല്ലാതെ ചെടിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം കുറയുകയും ചെയ്യും. മണ്ണിൽ ഒത്തിരി ചൂടേൽക്കില്ല. ഒത്തിരി സാധനങ്ങൾ കൊണ്ട് മൾച്ചിങ് ചെയ്തു കൊടുക്കാം. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കിയ 10 കാര്യങ്ങളും ഗാർഡനിങ്ങിൽ വളരെ പ്രയോജനമുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനകരമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.